നമസ്കാരം. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഏറ്റവും ആദരവോടുകൂടി കാണേണ്ട ജനതയാണ് ഹിമാചൽ പ്രദേശുകാർ. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി നോക്കുക. 85 മുതൽ 2022 വരെ തുടർച്ചയായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവിടെ ഭരണം മാറിയും മറിഞ്ഞും വരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം രാജ്യത്തുണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമാണ്. ഒരു പാർട്ടി നാട് ഭരിച്ചാൽ അടുത്ത തവണ അവർ അധികാരമൊഴിയണം, പ്രതിപക്ഷത്തുള്ളവർ അധികാരത്തിൽ വരണം എന്ന് അവിടുത്തെ ജനങ്ങൾ കരുതുന്നു. അതായത് അവർക്ക് അന്ധമായ രാഷ്ട്രീയമില്ല, അവർക്കവരുടെ നാടിനോടാണ് സ്നേഹം. തുടർച്ചയായി ഏതെങ്കിലും ഒരു സർക്കാരിന് അധികാരം കൊടുത്താൽ അധികാരം ദുഷിക്കുമെന്നും അത് നാടിന് ക്ഷീണമാണെന്നും അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നിരവധി പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും കോൺഗ്രസ് ഇക്കുറി അധികാരത്തിൽ വന്നത്, അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ടും ബി ജെ പി തോറ്റമ്പിയത്. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഹിമാചൽ പ്രദേശിലെ വോട്ടിംഗ് നിലയാണ്. 43.9% പേരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തതെങ്കിൽ 43% പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു. അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് നിലയിലെ വ്യത്യാസം 1% താഴെയാണ്. എന്നിട്ടും 40 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ 25 സീറ്റിലാണ് ബി ജെ പിക്ക് ജയിക്കാനായത്. ആകെയുള്ളത് 68 സീറ്റുകളാണെന്ന് ഓർക്കണം. അതായത് കേവല ഭൂരിപക്ഷമല്ല, മികച്ച വിജയമാണ് കോൺഗ്രസ് കൊയ്തിരിക്കുന്നത്. ആദ്യം തന്നെ കേരളത്തിന് ഇപ്പോഴത്തെ ദുരവസ്ഥ ഓർത്തു നോക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ജനങ്ങളെ ആദരിക്കേണ്ടിയിരിക്കുന്നു, സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിന് എപ്പോഴും നല്ലത് അതുതന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് കോൺഗ്രസ് വിജയിച്ചത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിജയം കൊണ്ട് ഇക്കുറി ആരും വോട്ടെണ്ണൽ യന്ത്രത്തെ കുറ്റം പറയുന്നില്ല എന്ന ആശ്വാസമുണ്ട്. കോൺഗ്രസിൽ തമ്മിൽ തല്ലായിരുന്നു, നിരവധി റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, നിരവധി പേരെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പുറത്താക്കി. കോൺഗ്രസിന് വോട്ട് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല, മോദിയുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നത്, അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന എല്ലായിടത്തുമുള്ള തോന്നൽ അവിടെയും ഉണ്ടാവേണ്ടതാണ്. മോദി ഈ പ്രചരണം നടത്തിയത് എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാണ്. അതായത് മോദി എന്ന ബ്രാൻഡ് അംബാസഡറെ ഉയർത്തിപ്പിടിച്ചാണ് ബി ജെ പി എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ടും എങ്ങനെയാണ് കോൺഗ്രസ് ഈ മികച്ച വിജയം കൈവരിച്ചത്? ചർച്ച ചെയ്യേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് വളരെ ലളിതമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിനെ പൂർണ്ണമായും എഴുതി തള്ളേണ്ടതില്ല. രാജ്യമെമ്പാടും കോൺഗ്രസിന് അടിത്തറയുണ്ട്, അണികളുണ്ട്, ആവേശത്തോടുകൂടി കോൺഗ്രസിനെ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ജനക്കൂട്ടമുണ്ട്. കോൺഗ്രസിന് ഇല്ലാത്തത് ഇച്ഛാശക്തിയും ആത്മവിശ്വാസവുമുള്ള നേതാക്കളാണ്. നേതാക്കന്മാർ തമ്മിൽ തല്ലി അധികാരത്തിന് വേണ്ടി മാത്രം വടം വലി കൂടി നടക്കുമ്പോൾ അണികൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പോലും സാധിക്കാതെ വരുന്നു. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി, അധികാര വികേന്ദ്രീകരണം നടത്തി, പ്രാദേശിക നേതൃത്വത്തിന് പ്രാധാന്യം കൊടുത്താൽ ഒരു തിരിച്ചു വരവ് സാധ്യമാണ്. ഈ സന്ദേശമാണ് ഹിമാചൽ നൽകുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടിയുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഹൈക്കമാൻഡായിരുന്നു. ഹൈക്കമാൻഡിലേക്കായിരുന്നു അധികാരം കേന്ദ്രീകരിച്ചിരുന്നത്. ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരായിരിക്കണം, മന്ത്രിമാരാരായിരിക്കണം, സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നൊക്കെ പരമ്പരാഗതമായി തീരുമാനിച്ചു പോന്നിരുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. അതിൻ്റെ കാരണം കോൺഗ്രസിന് അധികാരം പാരമ്പര്യമായി കിട്ടിയതാണ്. ആ പാരമ്പര്യം നെഹ്റുവിലൂടെ രാഹുൽ ഗാന്ധി വരെ തുടരുന്നു. അവരൊക്കെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ താരപരിവേഷമുള്ളവരാണ്. ഈ താരപരിവേഷത്തിൻ്റെ പേരിലാണ് വോട്ടുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് രാജകുടുംബത്തെ പോലെ അവർ തീരുമാനിക്കും ഓരോ സ്ഥലത്തും ആരാവണം മുമ്പിൽ വരേണ്ടതെന്ന്. ഈ തന്ത്രം വിജയിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, രാജ്യവ്യാപകമായി കോൺഗ്രസ് നേതാക്കന്മാർ അവർ തമ്മിൽ തല്ലിയാലും ഭിന്നിച്ചു നിന്നാലും അവർ ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്നു. ഹൈക്കമാൻഡിന് അപ്പുറത്തേക്ക് കടക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല. എല്ലാവരും പല ഗ്രൂപ്പുകളായി ഹൈക്കമാൻഡിൽ ഒന്നായി എത്തിച്ചേരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ എളുപ്പമായിരുന്നു. രണ്ട്, കോൺഗ്രസ് പ്രവർത്തകരും രാജ്യത്തെ ജനങ്ങളും ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുടർച്ചയെയും അധികാര വാഴ്ചയെയും അംഗീകരിച്ചു. അവർക്ക് ജനപിന്തുണയുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലം അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ചതുപോലെ വളരെ നല്ലവനാണെങ്കിലും വളരെ ദുർബലനായ നേതൃഗുണമില്ലാത്ത രാഹുൽ ഗാന്ധിയിലേക്ക് ഈ അധികാര വാഴ്ച എത്തിയപ്പോൾ രാഹുലിനെ ജനങ്ങളുടെ പൾസറിയില്ല, സാധാരണക്കാരുടെ മനസ്സറിയില്ല. രാഹുലിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഉപജാപക വൃന്ദം, കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഉപജാപക വൃന്ദം, അവർ അവരുടെ നേട്ടത്തിന് വേണ്ടി
ഇതിനെയെല്ലാം വളച്ചൊടിക്കുന്നു. രാഹുലിൻ്റെ അമ്മ വരെയുള്ള ഈ നെഹ്റു കുടുംബ വാഴ്ചയുടെ സമയത്തെ അവർക്ക് അവരുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യം കോൺഗ്രസിൻ്റെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ എത്തുമ്പോൾ അവരത് പരിഗണിക്കുകയും ബുദ്ധിപരമായ നിലപാടെടുക്കുകയും ചെയ്തു. അവരുടെ താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത് അംഗീകരിക്കപ്പെട്ടിരുന്നത്. അത് മാറി കൂടെ നിന്ന് എല്ലാവരെയും പിണക്കി സ്വന്തം താല്പര്യം മാത്രം പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് ഹൈക്കമാൻഡ് ചുരുങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിരാശരായി, നേതാക്കന്മാർ പല വഴിക്ക് പോയി. അങ്ങനെ ഹൈക്കമാൻഡ് പൂർണ്ണമായും ദുർബലമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും പ്രാദേശിക നേതൃത്വം ശക്തിപ്പെടാൻ തുടങ്ങി. നമ്മുടെ മുമ്പിൽ അത്തരം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ ആയിരുന്നു ഒരു കാലത്ത് സർവ്വതും. പോളിംഗ് ബ്യൂറോ ആയിരുന്നു മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിരുന്നത്, മന്ത്രിമാരെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ എല്ലായിടങ്ങളിലും ഈ സി പി എം ഒലിച്ചു പോയപ്പോൾ പോളിംഗ് ബ്യൂറോ ദുർബലമാവുകയും പിണറായി വിജയൻ എന്ന ശക്തി കേന്ദ്രത്തിലേക്ക് എല്ലാം മാറുകയും ചെയ്യുന്നു. ഇന്ന് സി പി എം എന്നാൽ പിണറായി വിജയനാണ്. ഇതുപോലെ തന്നെയാണ് കോൺഗ്രസിനും സംഭവിക്കുന്നത്. കോൺഗ്രസ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഒരു വ്യക്തിയല്ല, എല്ലായിടങ്ങളിലെയും പ്രാദേശിക നേതൃത്വം കരുത്തു പ്രാപിക്കുന്നു എന്ന് മാത്രം. ഹിമാചൽ ഫലം വ്യക്തമാക്കുന്നത് ഹൈക്കമാൻഡ് അസ്തമിക്കുന്നു എന്നതാണ്. ഹൈക്കമാൻഡിന്റെ തലവനായിരിക്കുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ വത്സര ശിഷ്യനായ അല്ലെങ്കിൽ വത്സര ഉപദേശകനായ കെ സി വേണുഗോപാലും ഗുജറാത്തിലേക്ക് തിരിഞ്ഞു നോക്കിയേയില്ല. അവർ ജോഡോ യാത്രയുടെ തിരക്കിലായിരുന്നു. എന്തുകൊണ്ടാണ് ഗുജറാത്തും ഹിമാചലും ഉപേക്ഷിച്ചുകൊണ്ട് അവർ കശ്മീരിലേക്ക് യാത്ര ചെയ്തത് എന്നതിന് ഉത്തരം പോലുമില്ല. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് നേരെ പോകണമായിരുന്നു. ഗുജറാത്തിലേക്കോ ഹിമാചലിലേക്കോ വഴിതിരിഞ്ഞാൽ അദ്ദേഹത്തിന് വഴിതെറ്റും, അതുകൊണ്ടാണ് വഴിതെറ്റാത്തത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോവാതിരുന്നത് കോൺഗ്രസിന്റെ വിജയത്തിന് ഒരു പ്രധാന കാരണമായി. അതുകൊണ്ട് ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് പ്രേമികൾ, അതായത് ഹൈക്കമാൻഡിനെ പ്രീതിപ്പെടുത്തിയാൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ പ്രിയങ്ക ഗാന്ധിക്ക് ജയ് വിളിക്കുന്നു. പ്രിയങ്ക അവിടെ പ്രവർത്തിച്ചിരുന്നു, പ്രിയങ്കയുടെ സാന്നിധ്യം ശക്തമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്, ഇതേ പ്രിയങ്കയാണ് ഉത്തർപ്രദേശിലും പഞ്ചാബിലും ചുക്കാൻ പിടിച്ചതും നേതൃത്വം കൊടുത്തതും, എന്നിട്ട് എന്തായി? നിലം തൊടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയങ്ക ഫാക്ടറാണ് ഹിമാചലിൽ വിജയകാരണമായത് എന്ന് പറയുന്നത് അബദ്ധമാവും. അവിടെ വിജയകാരണമായത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെയാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം വീരഭദ്ര സിംഗ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. കേരളത്തിൽ കോൺഗ്രസിനെ കെ കരുണാകരൻ നയിച്ചിരുന്നത് പോലെ തന്നെയാണ് ഹിമാചലിൽ വീരഭദ്ര സിംഗ് നയിച്ചിരുന്നത്. വീരഭദ്ര സിംഗിന് പകരമായി ഹിമാചൽ പ്രദേശിന്റെ പി സി സി അധ്യക്ഷയായത് വീരഭദ്ര സിംഗിന്റെ ഭാര്യയായ പ്രതിഭ സിംഗ് ആണ്. എന്ന് മാത്രമല്ല, ഇവരുടെ മകൻ വിക്രമാദിത്യ സിംഗ് നിർണായകമായ റോൾ വഹിച്ചു. അതായത് വീരഭദ്ര സിംഗ് അവിടെ ഉണ്ടാക്കിയ ആ തരംഗം അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോയി. ഒപ്പം രണ്ടുപേരും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ അവിടെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് സുഖ്വീന്ദർ സുഖു. അദ്ദേഹമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് അതിന്റെ അധ്യക്ഷൻ. ഒപ്പം പ്രതിപക്ഷ നേതാവ് മുകേഷ് അഗ്നിഹോത്രി. ഇവരൊക്കെ തമ്മിൽ ഭിന്നതയുണ്ടെങ്കിലും ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാക്കിയത്. ഈ ഒരു പ്രാദേശിക നേതൃത്വത്തിന്റെ മികവ്, ആ മികവ് തന്നെയാണ് ഹിമാചലിലെ വിജയത്തിന്റെ അടിത്തറ. ഇനി എന്താവുമെന്ന് അറിയില്ല, കാരണം ഈ മൂന്ന് കൂട്ടരും തമ്മിൽ അടിയുണ്ടാവും. പ്രതിഭാ സിംഗിനെയോ മകൻ വിക്രമാദിത്യ സിംഗിനെയോ മുഖ്യമന്ത്രിയാക്കണം എന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ന്യായമായ കാര്യമാണ്. പ്രതിഭാ സിംഗ് അവിടുത്തെ പി സി സി അധ്യക്ഷയാണ്, വീരഭദ്ര സിംഗിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഭാ സിംഗിനെ പരിഗണിക്കുന്നത് ഉചിതമാവും. അതേസമയം മറ്റു രണ്ടുപേർക്കും, സുഖ്വീന്ദറിനും മുകേഷിനും ആഗ്രഹമുണ്ട്. ഇവരെ മൂവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞാൽ നല്ലത്, പരിഹാരമുണ്ടാക്കിയാൽ നല്ലത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം വളരെ ലളിതമാണ്. സംസ്ഥാന നേതൃത്വത്തെ കോൺഗ്രസ് വിശ്വസിച്ച് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്താൽ തിരിച്ച് അധികാരത്തിലെത്താൻ എളുപ്പമാണ്. ഇനി ഹൈക്കമാൻഡിന് രക്ഷകവേഷം കെട്ടാൻ സാധ്യമല്ല. പ്രാദേശിക വികാരം കണക്കിലെടുത്ത് പ്രാദേശിക നേതൃത്വത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുക, കേരളത്തിലെ കാര്യമെടുക്കുക. ഹൈക്കമാൻഡിന് ഇവിടെ ഒരു റോളും ഉണ്ടാവേണ്ട കാര്യമില്ല. കേരളത്തിൽ സുധാകരനും സതീശനും ഒരുമിച്ച് പോകുന്നു. അവർക്ക് തീരുമാനമെടുക്കാൻ അവകാശം കൊടുക്കുക. തരൂറിനെ പോലെ താരപ്രാമുഖ്യമുള്ള ഒരു നേതാവ് വരുമ്പോൾ അദ്ദേഹത്തെ മാന്യമായ പദവി കൊടുത്ത് അല്ലെങ്കിൽ മാന്യമായ അംഗീകാരം കൊടുത്ത് കൂടെ നിർത്തുക. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടങ്ങിയ മുതിർന്ന നേതാക്കളെ ഗൗരവത്തോടെ സ്വീകരിക്കുക. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ, ഒറ്റക്കെട്ടായി പോയാൽ കേരളത്തിന് ജയിക്കാൻ സാധിക്കും. അവിടെ അനാവശ്യമായി ഇടപെടൽ നടത്തി മുകളിൽ നിന്നും ചിലരെ കെട്ടിയിറക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഈ പാഠം ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കുക. കേരളത്തിലെ നേതാക്കന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്താൽ, അനാവശ്യമായി ഇടപെടൽ ഹൈക്കമാൻഡ് നടത്താതിരുന്നാൽ ഇവിടെ വിജയിക്കാൻ കഴിയും. ഇതേമാതിരി തന്നെയാണ് രാജ്യത്തെ കോൺഗ്രസിന് അടിത്തറയുള്ള എല്ലായിടത്തും. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒരു ഉപദേശകർ മാത്രമാവണം, ഒരു സഹായികൾ മാത്രമാവണം. അവരുടെ സഹായവും ഉപദേശവും ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് നടത്തിപ്പിൽ വികേന്ദ്രീകൃതമായ ഒരു അധികാര കേന്ദ്രം കൊടുത്താൽ, സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്താൽ ഹിമാചലിലെ പോലെ തന്നെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും.